ഞാൻ ആകാശ്, നിങ്ങൾ കാണുന്നത് റിവ്യൂ കിങ് ആണ്. അതപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു പുതിയ പ്രൊഡക്റ്റായിട്ട് വരുന്നതാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആ പ്രൊഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു എയർഫോണാണ്. എന്ത് എയർഫോണാണ്? സാധാരണ എയർഫോണല്ലേ, വേറെ പ്രത്യേകമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ചാൽ ഇതിൽ സിംഗിൾ റിമോട്ട് കൺട്രോൾ പ്ലസ് മൈക്കാണ് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ പെട്ടീനെ മുകളിൽ എഴുതി കേട്ടോ, ഞാനൊന്നും വായിച്ചു നോക്കിയില്ല, ഞാൻ തുറന്നു നോക്കിയിരുന്നല്ല. അപ്പോൾ പെട്ടീനെ മുകളിൽ എഴുതി ഞാൻ അതേപടി നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പെട്ടി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആ എയർഫോൺ. നല്ല ക്വാളിറ്റി എയർഫോണാണ് തോന്നുന്നത്. നല്ല പെട്ടി കണ്ടിരുന്നാൽ നമുക്ക് നല്ലതാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ വേറെ ഇതിൽ എഴുതി നിങ്ങൾക്ക് കാണാമായിരുന്നതാണ് ഇവിടെ സിംഗിൾ റിമോട്ട് കൺട്രോൾ എന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് ഇത് പറയുന്നത്. ഇതിന് പ്രത്യേക വേറെന്ന് വെച്ചാൽ ഇതിൽ 6 മാസത്തെ വാറണ്ടി വരുന്നതാണ്. അത് നിങ്ങൾ ഏത് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാലും ഏത് ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയാലും എല്ലാവർക്കും 6 മാസത്തെ വാറണ്ടി വരുന്നതാണ്. കാരണം അത് കമ്പനി തന്നെ തരുന്ന ഒരു വാറണ്ടി കാർഡാണ്. അപ്പോൾ വാറണ്ടി കാർഡായിട്ടുള്ള വേറെ കാർഡ് തരില്ല, ഇതിൻ്റെ ബാക്കിൽ എഴുതി തരിക ചെയ്യാണ്. അപ്പോൾ വേറെ ഇതൊന്നും ഇല്ല. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തതിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നമ്മൾ നോക്കാം. അപ്പം ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണമല്ലോ. എന്തായാലും നമുക്ക് മോളിൽ തന്നെ കുളിക്കാം. ബോക്സിനത് വേറെ ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്താ ഉള്ളതെന്ന്. ഈ ഒരു കവർ മാത്രമേ നമുക്ക് ആ ബോക്സിനകത്ത് കിട്ടുന്നുള്ളൂ. അത് കാണാം, ബോക്സിനകത്ത് വേറെ ഒന്നുമില്ല, കാലി ബോക്സാണ്. ബോക്സ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ കവറിൽ എന്താണെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ സാധനം, ഈ എയർഫോണാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ബോഡീൻ്റെ ഫിനിഷ് നോക്കിയാൽ നല്ല ക്വാളിറ്റിയാണ്, കംഫർട്ടബിൾ ഫിറ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. പിന്നെന്താ വെച്ചാൽ ഞാൻ പാട്ട് പറഞ്ഞ ആ റിമോട്ട് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതാണ് ഓരോ റിമോട്ട് എന്ന് പറഞ്ഞ വലിയ കാര്യത്തിന് പറയുന്നത്. ഇത് കാണാവുന്നതാണ്, നിങ്ങൾക്കൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ വെച്ചാൽ ഇത് പല 2 പ്രാവശ്യം പ്രസ് ചെയ്താൽ പാട്ട് പാടുന്നതാണ്, പാട്ട് കേൾക്കുന്നതാണ്. പിന്നെ 1 പ്രാവശ്യം ആക്കിയാൽ കോൾ കട്ടാകുന്നതാണ്. പിന്നെ കോൾ വരുമ്പോൾ ഒന്നുകൂടി നിൽക്കുക, കോൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. പിന്നെ വേറെന്ന് വെച്ചാൽ വേറെ അങ്ങനെ പ്രത്യേകമൊന്നുമില്ല. നമുക്ക് ഈ കവറിൻ്റെ അകത്ത് വേറെ എന്തോ ഉണ്ട്, നമുക്ക് അത് എന്താ നോക്കിക്കാണാം. ഈ കവറിനകത്ത് നമുക്ക് കിട്ടുന്ന വെച്ചാൽ കുറേ എയർബഡാണ്. 4 എയർബഡ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് എന്തിനാ വെച്ചാൽ നമുക്ക് ഇയറിൻ്റെ സൈസിനനുസരിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ചിലവർക്ക് വലിയ ചെവിയായിരിക്കും, ചിലവർക്ക് ചെറിയ ചെവിയായിരിക്കും. അതിനനുസരിച്ച് മാറ്റാവുന്നതാണ്. 2 വലുതും 2 ചെറുതും അവൈലബിളാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഇതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് വാങ്ങുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങുക. നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് റൈമോ എന്ന് പറയുന്നത്. ക്യാപ്സ്യൂൾ ടെക്നോളജി ആണ് ഇത് വരുന്നത്. എക്സ്ട്രാ ബോക്സാണ്, ബോക്സ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ കംഫർട്ടബിൾ ഫിറ്റ്, കംഫർട്ടബിൾ സിംഗിൾ റിമോട്ട്, സിംഗിൾ ബട്ടൺ റിമോട്ട്, കംഫർട്ടബിൾ ഫിറ്റ്, എക്സ്ട്രാ ബാസ്, ബ്രൈറ്റ് ടേബിൾ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, സിംഗിൾ ബട്ടൺ റിമോട്ട് പ്ലസ് മൈക്ക്. ഇതാണ് പിന്നെ ഫീച്ചേഴ്സ് നോക്കാം. ലെജൻഡറി സൗണ്ട് എക്സ്പീരിയൻസ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ക്യാപ്സ്യൂൾ ടെക്നോളജി, നല്ല ക്വാളിറ്റി കവറാണെന്ന് തോന്നുന്നത്. അതേപോലെ നമ്മളെ ഈ സാധനത്തിൽ നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്, കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അപ്പുറം നമുക്ക് 2 പെയർ ഇയർബഡ് കിട്ടുന്നതാണ്. നല്ല ക്വാളിറ്റി ഇയർബഡൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, നല്ല ക്വാളിറ്റി ആണ്. എന്നപ്പോൾ ഇതാണ് നമ്മളെ ഇയർഫോൺ. നല്ല പ്രൊഡക്റ്റൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ്, നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ
നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺ ആണ്, നല്ല ക്ലിയറിറ്റി ഉണ്ട്, നല്ലൊരു പാട്ടിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ലൊരു ഇയർഫോൺ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. അതപ്പം അടുത്ത് നമുക്കൊരു അൺബോക്സിങ്ങിന് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത് നമുക്കൊരു എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ആയിക്കോളാം. അപ്പോൾ അടുത്ത എക്സ്പെരിമെൻ്റ് ആവാൻ സാധ്യത, അല്ലെങ്കിൽ ഒരു പുതിയ അൺബോക്സിങ് തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം അടുത്ത് എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ടിൽ ദെൻ ബൈ.